2016 2014 വിലയിൽ നിന്നും മാർക്കറ്റ് വിലയിൽ നിന്ന് 26% വില കുറച്ച് സപ്ലൈകോയിലെ 13 ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. 2016 LDFൻ്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം അനുസരിച്ച് 5 വർഷക്കാലം ആ വിലയിൽ മാറ്റം വരുത്തില്ല എന്ന് തീരുമാനിക്കുന്നുണ്ട്. അത് ഇപ്പോഴും തുടരുകയാണ്. 10 വർഷമായി ആ വിലയിൽ 10 വർഷത്തിന് മുമ്പുള്ള വിലയിൽ തുടരുകയാണ്. നിങ്ങൾക്ക് നിങ്ങളെല്ലാം ഈ കഴിഞ്ഞ കുറേ നാളുകളായി റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ സപ്ലൈകോ കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഒരു ഘട്ടമാണ് ഈ അടുത്ത നാളിലുണ്ടായത്. പല രൂപത്തിലുള്ള പരിഹാര മാർഗങ്ങൾ ആലോചിക്കുകയുണ്ടായി. അതിനനുസരിച്ച് വിദഗ്ധരായിട്ടുള്ള ഒരു സമിതി രൂപം കൊടുത്ത് ആ സമിതിയുടെ റിപ്പോർട്ട് കൂടെ വാങ്ങി. നിങ്ങളെല്ലാം അറിയേണ്ടത് 2011-14 ആ പീരീഡിലെ ഗവൺമെൻറ് അടക്കം അവശ്യ സാധനങ്ങൾക്ക് മാർക്കറ്റ് വിലയിൽ നിന്ന് 10% വില കുറച്ചാണ് സപ്ലൈകോ കടയിലൂടെ നൽകാൻ തീരുമാനിച്ചത്. അരിക്ക് മാത്രമാണ് 15 മുതൽ 20% വില വ്യത്യാസത്തിൽ നൽകാൻ വേണ്ടി തീരുമാനമെടുത്തിരുന്നത്. മുൻപ് സപ്ലൈകോ രൂപം കൊടുത്ത നാളു മുതലുള്ള കണക്കുകൾ പരിശോധിച്ചാൽ മാർക്കറ്റ് വിലയിൽ നിന്നും ഒരു ചെറിയ ശതമാനത്തിൻ്റെ വില വ്യത്യാസത്തിലാണ് ജനങ്ങൾക്ക് വില വർധനവ് അധികം ബാധിക്കാതെ പ്രയാസപ്പെടുത്താത്ത തരത്തിൽ അവശ്യ സാധനങ്ങൾ നൽകാൻ വേണ്ടി തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നത്. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് 2016 മാർക്കറ്റ് വിലയിൽ നിന്ന് 26% വില വ്യത്യാസം തീരുമാനിച്ചെങ്കിൽ ഇന്നലത്തെ മന്ത്രിസഭ മാർക്കറ്റ് വിലയിൽ നിന്ന് 35% വില കുറച്ച് ജനങ്ങൾക്ക് 13 നിത്യോപയോഗ സാധനങ്ങൾ നൽകാനുള്ള നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ നേരത്തെ എടുത്ത ഒരു തീരുമാനം, നേരത്തെ LDFന് ഇങ്ങനെ ഒരു തീരുമാനം വന്നു, പിന്നീട് അത് ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി, പിന്നീട് അത് വീണ്ടും കൊണ്ടുവരുമ്പോഴേക്കുള്ളൊരു ഇല്ല, ഉപേക്ഷിക്കുന്ന തീരുമാനം ഉണ്ടല്ലോ. അത് അതിനെ സംബന്ധിച്ച് ഇല്ല, ഏതാണ് അതെ പറഞ്ഞില്ലേ, 5 വർഷക്കാലം വില കുറയ്ക്കില്ല എന്ന് തീരുമാനിച്ചു. ഞങ്ങൾ 5 വർഷക്കാലവും ഒരു വില വ്യത്യാസവും വരുത്തിയില്ല. എന്നാൽ 5 വർഷം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ക്രമീകരണം വരുത്തണമെന്നുള്ള അഭിപ്രായം അന്നു മുതൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അത് നിങ്ങൾ അതാ പറയും 35% മാർക്കറ്റിലെ വില. ഒരിപ്പോൾ അരി എടുത്തു നോക്കിയാൽ ഒരു 3 രൂപ പരമാവധി 4 രൂപയുടെ ഡിഫറൻസ് ഉണ്ടാകും ഇപ്പോഴത്തെ വിലയൊക്കെ. നിങ്ങൾ ആരെ കൂടെ നിൽക്കുന്നത്? നിങ്ങളല്ലേ ഇന്നലെ വരെ സപ്ലൈകോ സംബന്ധിച്ച് ഇത്രയധികം വാർത്ത എഴുതിയത്? അല്ല അല്ല, അത് നിങ്ങൾ മാധ്യമങ്ങൾ അറിയേണ്ടുന്നത് ഇത് ഈ ഒറ്റ കാര്യമേ ഉള്ളൂ. ഓ ഓ, ഇല്ല, അത് 3 മാസത്തിലൊരിക്കൽ പരിശോധിക്കും. കുറയുന്നതനുസരിച്ച് കുറയ്ക്കും, 30% കുറയ്ക്കും. കൂടുന്നതിനനുസരിച്ച് വില വ്യത്യാസങ്ങൾ ചിലത് ക്രമീകരിക്കേണ്ടി വരും. അത് അതല്ല, ഇതൊരു സായിയായി 5 വർഷമോ സായിയായി 2 വർഷമോ സായിയായി 1 വർഷത്തേക്കോ അല്ല. ഇത് നമുക്ക് 3 മാസത്തിലൊരിക്കൽ സാധാരണ അങ്ങനെയാണ് റിവ്യൂ നടത്താറുള്ളത്. അല്ല, ഇത് ഈ 5 വർഷക്കാലം ഒരു പ്രത്യേകമായിട്ട് ഗവൺമെൻറ്റും LDFൻ്റെയും നയപരമായ തീരുമാനമാണ് വിലയിൽ മാറ്റം വരുത്തേണ്ടതില്ല എന്നുള്ളത്. 5 വർഷം കഴിഞ്ഞതാ 3ാം വർഷം ആകാൻ പോവുകയാണ് ഈ ഗവൺമെൻറ് ഉണ്ടായിട്ട്. ഇതുവരെ അത് തുടരുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അത് കൂടുതൽ കൂടുതൽ സപ്ലൈകോയെ പ്രതിസന്ധിയിലേക്ക് എത്തിക്കുന്നു. സാധനങ്ങളില്ല എന്നുള്ള വ്യാപകമായ മാധ്യമങ്ങളിലൂടെ വന്ന റിപ്പോർട്ടുകളെല്ലാം നമുക്കെല്ലാം അറിയാം. അതുകൊണ്ട് അതിനനുസരിച്ച് അല്ല, ഞാൻ പറഞ്ഞു നോട്ട് അതിനനുസരിച്ച് ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ, എന്നാൽ ലാഭത്തിലേക്കല്ല, ചെറിയ മാറ്റം വരുത്തിയാൽ അതിൻ്റെ നഷ്ടം പരമാവധി കുറയ്ക്കാൻ കഴിയും. ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടും കൂടെ ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ വലിയ ആശ്വാസം പകരുന്ന ഒരു കേന്ദ്രമായി തുടരാൻ കഴിയുന്ന സ്ഥിതി വരും. നിങ്ങളെല്ലാം അറിയേണ്ടത് ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു ഉൽപ്പന്നവും ലഭിക്കാത്തതാണോ നല്ലത്, സ്ഥാപനം മെച്ചപ്പെടുത്തി ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന നിലപാടാണോ ശരി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ രാജ്യത്തെ വില വർധനവിൻ്റെ കണക്കുകൾ നിങ്ങൾ ഏറ്റവും അവസാനം ഇന്നലെ മെനഞ്ഞാന്നത്തെ മാതൃഭൂമി അടക്കമുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യയിൽ ഏറ്റവും വില കുറഞ്ഞ് സാധനങ്ങൾ വാങ്ങാൻ കഴിയുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതെന്താ കാരണം? ഇതുപോലുള്ള പൊതുപ്രസ്ഥാനങ്ങളുടെ ഇടപെടൽ കൊണ്ടാണ്. ആ പൊതുപ്രസ്ഥാനങ്ങൾ താഴിട്ട് പൂട്ടുന്നതല്ല, ആ പൊതുപ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. ഞാൻ കഴിഞ്ഞ നിയമസഭയിലും പറഞ്ഞു, ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം 100 ഓളം ഷോപ്പുകൾ അതിനനുസരിച്ച് പുതുതായിട്ടും
അതിൻ്റെ രൂപത്തിൽ മാറ്റം വരുത്തി മെച്ചപ്പെടുത്തിയാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് സപ്ലൈകോയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപകവും കൂടുതൽ ശക്തവുമാകണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹത്തിനനുസരിച്ചുള്ള നിലപാട് ഗവൺമെൻറ് സ്വീകരിച്ചു. അങ്ങനെ അങ്ങനെ അതെല്ലാം മുമ്പുണ്ടായിരുന്ന വിഷയങ്ങളല്ലേ പറയുന്നത്? അല്ല, അത് തന്നെ മുമ്പുണ്ടായിരുന്ന വിഷയങ്ങൾ. എന്താ കാരണം? അവരുടെ നഷ്ടം പരമാവധി കുറയ്ക്കാൻ വേണ്ടി മറ്റുൽപ്പന്നങ്ങളൂടെ വാങ്ങിയാൽ വിൽപ്പന കൂടാൻ കഴിയുന്നൊരു സാഹചര്യം, അതെല്ലാം ജീവനക്കാരുടെ ഒരു അത്യാർത്തി കൊണ്ട് അവർ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. എന്നാൽ അതിനെല്ലാം തന്നെ ഒരു സഹായമാകുന്ന അവസ്ഥയായിരിക്കും ഇപ്പോഴത്തെ തീരുമാനം.